ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ധനുമാസം 1-ാം തീയതി ആകാറായി. ഇതുവരെ ആ ധനുമാസത്തെ ഫലങ്ങൾ നമ്മൾ പറയാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം. ധനുമാസത്തെ പൊതുവായ ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും 12 രാശിക്കാർക്കും പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും അവർക്ക് ദോഷപരിഹാരമായിട്ട് അനുഷ്ഠിക്കേണ്ട വഴിപാട്, ആ ഒരു മാസത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണിത്. കൂടാതെ ഞാൻ മുന്നേ പറയുകയുണ്ടായി, നമ്മുടെ തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പ്രവേശിക, ജ്യോതിഷ വിശാരദ എന്നീ കോഴ്സുകൾ 1 ജനുവരി ആരംഭിക്കുകയാണ്. അത് ഓൺലൈൻ കോഴ്സുകളാണ്. മാസത്തിൽ 1 ക്ലാസ് വീതമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് അംഗീകൃതമായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഹൈന്ദവരായിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ ചേർന്ന് പഠിച്ച് ജ്യോതിഷം മനസ്സിലാക്കാനും വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്, അതിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ധനു മാസത്തിലെ ഓരോ രാശിക്കാരുടെയും ഫലമാണ് പറയുക. ആദ്യം നമ്മൾ മേട കൂറുകാരുടെയാണ്, അത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരാണ്. ഈ മേടക്കൂറുകാർക്ക് സൂര്യൻ 8-ൽ നിന്ന് 9 കടക്കുന്നതാണ് ധനുമാസം 1-ാം തീയതി. അതിനാൽ പൊതുവേ ശരീരസുഖം കുറയാനും ധനനഷ്ടവും രോഗഭീതി എന്നിവയൊക്കെ കിട്ടാനും ഈ മാസം സാഹചര്യം ഉണ്ടാവാം. കുട്ടികളുടെ ആരോഗ്യം സംബന്ധിച്ച് നിങ്ങൾക്ക് ആശുപത്രി സന്ദർശനമൊക്കെ നടത്തേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പൊതുവേ പറഞ്ഞാൽ അത്ര നല്ല മാസമല്ല, ജോലി ചെയ്യുന്നവർക്കും അത്ര നല്ല സമയമല്ല എന്ന് പറയണം. പ്രത്യേകിച്ചും ബിസിനസ്സുകാർ ക്ഷമ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ധനുമാസം. ജോലിക്കാർക്ക് ഈ ധനുമാസം 1-ാം തീയതിക്ക് ശേഷം ചെറിയ നല്ല വാർത്തകളൊക്കെ ചിലത് കേൾക്കാനുള്ള സാധ്യതയുണ്ടാവാം. അതിനുശേഷം കുറച്ചുകൂടെ ആശ്വാസമുള്ള ഒരു സമയമായിരിക്കാനും സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് ഈ മാസം അത്ര ശുഭകരമല്ല. നിങ്ങളുടെ എളുപ്പം ദേഷ്യപ്പെടുന്ന പ്രകൃതം നിങ്ങളെ കുടുംബജീവിതത്തിലൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ലഭിക്കാനുള്ള പണം കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനുവേണ്ടി കൂടുതൽ ഒന്നും നമ്മൾ ചിലവാക്കാൻ പാടില്ല, അത് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ടാവും. നിക്ഷേപങ്ങൾക്കൊന്നും പറ്റിയ ഒരു സമയമല്ല. നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഹൃദയം, വയറ്, ശിരസ് മുതലായവയ്ക്ക് വരുന്ന ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. നമുക്ക് December 25, 26, January 3, 4 ഈ മാസം ദിവസങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. 22, 23, 31 ഈ January 1 ഇതൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ശുഭകാര്യങ്ങൾക്കും ആരംഭം കുറിക്കാൻ പറ്റിയ സമയമായിരിക്കില്ല. അന്ന് നമ്മളൊന്നിനും ആരംഭം കുറിക്കാൻ പാടില്ല. വെള്ളിയാഴ്ച തോറും നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുത് അർച്ചനകളൊക്കെ കഴിക്കുന്നതും പുഷ്പാഞ്ജലി കഴിക്കുന്നതും നല്ല ഗുണങ്ങളെ നൽകും. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ കറുകഹോമം നടത്തുക, മഹാദേവനെ ജലധാര മൃത്യുജയ പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തുക. പിന്നെ കണ്ടകശനിക്കാലമായതുകൊണ്ട് ശാസ്താവിനെ നെയ്വിളക്ക് തെളിയിച്ച് എള്ളുപായസമോ നീരാഞ്ജനമൊക്കെ നടത്തുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെയധികം ദോഷപരിഹാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് എടവക്കൂറാണ്, കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗവും ചേരുന്ന എടവക്കൂറുകാർക്ക് സൂര്യൻ 7-ൽ നിന്ന് 8 കടക്കുന്ന കാലമാണ്. അതിനാൽ ഈ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. വയറുവേദന, ധനനാശം, ഭയം എന്നിവയൊക്കെ നമുക്ക് ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസത്തിൻ്റെ 2-ാം പകുതി മുതൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ടാവും. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. എന്നാൽ ജോലി മാറ്റത്തിന് ഇത് അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല. നമ്മൾ ജോലി മാറാൻ ഈ സമയത്ത് ശ്രമിക്കരുത്. ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക് കുടുംബത്തിൽ നിരാശകൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിൽ അത്ര വലിയൊരു വിഷമങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആദ്യ പകുതിക്ക് ശേഷം
നല്ലൊരു വാർത്ത നമ്മളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ടാവാം. സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ അടുത്ത മാസത്തേക്കായിട്ട് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിൽ നമുക്ക് നഷ്ടം വരാം. ഉത്സാഹമില്ലായ്മയും ശരീരവേദനയും ആത്മവിശ്വാസമില്ലായ്മയൊക്കെ നമുക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെടാം. എന്നാൽ രണ്ടാം പകുതിയിലാകുമ്പോഴത്തേക്കും നമുക്കിതിനൊരു മാറ്റം ഉണ്ടാവും. അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. December 27, 28, January 5, 6 ഈ ദിവസങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക്. December 24, 25, January 3, 4 ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായ ദിവസങ്ങളായിരിക്കത്തില്ല. അന്ന് നമ്മളൊരു ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പാടില്ല, അത് നമുക്ക് ദോഷത്തെ ചെയ്യും. ശിവക്ഷേത്ര ദർശനം വളരെ നല്ല അഭികാമ്യമായിട്ടുള്ള വഴിപാടാണ്. അതുപോലെ തന്നെ അഭിഷേകവും കൂവളമാലയും ധാരയൊക്കെ ഭഗവാനെ ചെയ്യിച്ചാലും ഒത്തിരി ദുരിതശമനം ഉണ്ടാകും. ശിവപഞ്ചാക്ഷരം ദിവസം 108 പ്രാവശ്യം വീതം നമ്മൾ ജപിക്കുന്നത് വളരെ ഗുണത്തെ ചെയ്യും. നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ 100 ഉം പാലുകയോ ആയില്യം പൂജ നടത്തുകയോ പുള്ളുവം പാട്ട് പാടിക്കുകയോ ഒക്കെ ചെയ്യിക്കുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഗുണങ്ങളെ നമുക്ക് കിട്ടും. പിന്നീട് മിഥുനൻ രാശിക്കാരാണ്. മകയിരത്തിലെ അവസാനത്തെ പകുതിയും തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് സൂര്യൻ 7ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ കാര്യജയം, ആരോഗ്യം, സ്ഥാനനേട്ടം, പൊതുവെ സമ്മിശ്രമായിട്ടുള്ള എല്ലാ ഫലങ്ങളും നമുക്ക് ആ സമയത്ത് കിട്ടും. രണ്ടാം പകുതി അത്ര നന്നായിരിക്കത്തില്ല എന്ന് നമുക്ക് പറയണം. വളരെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു വാർത്ത നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ഈ മാസം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സ്വപ്നപങ്കാളിയുമായിട്ടുള്ള സമാഗമം ഈ മാസം നടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്നാലും സ്വയം നിയന്ത്രണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ദുരിതത്തിലേക്കും പേരുദോഷത്തിലേക്കും ഒക്കെ ചെന്നെത്താനുള്ള സാധ്യതയുണ്ടാക്കാം. സാമ്പത്തികപരമായിട്ട് വളരെ നല്ല ഒരു മാസമായിരിക്കും ധനുമാസം മിഥുനക്കൂറുകാർക്ക്. ഈ മാസം പണം നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അത് ഈ നിക്ഷേപിക്കുന്ന പണം നമുക്ക് പലിശ സഹിതം തിരികെ കിട്ടാനുള്ള സാധ്യതയുള്ള മാസമാണ്. ആരോഗ്യപരമായിട്ട് നമുക്ക് അത്ര മെച്ചമുള്ള മാസമല്ല. അസ്ഥി സംബന്ധമായിട്ടും ആസ്മ സംബന്ധമായിട്ടും വാദം, നെഞ്ച് രോഗങ്ങൾ സംബന്ധമായിട്ടുമൊക്കെ ചെറിയ അലട്ടലുകളൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. December 29, 30, January 8, 9 ഈ ദിവസങ്ങൾ നല്ല അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ദിവസങ്ങളായിരിക്കും. നമുക്ക് ഈ January 5, 6, December 27, 28 ഈ ദിവസങ്ങളിൽ നമ്മൾ യാതൊരുവിധമായ ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ദോഷത്തെ നൽകാനുള്ള സാധ്യതയുണ്ടാവും. വിഷ്ണുക്ഷേത്ര ദർശനം വളരെ അഭികാമ്യമായ വഴിപാടാണ്. ദർശനം നടത്തി ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ്. ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നതും നാളികേര ഉടയ്ക്കുന്നതും ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും നല്ലതായിരിക്കും. മഹാദേവന് നമ്മൾ ജലധാര, കൂവള പുഷ്പാഞ്ജലി, നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിന് നിലവറപ്പായസം എന്നിവയൊക്കെ നടത്തിയാലും നമുക്ക് നല്ല ഫലങ്ങളെ കിട്ടാനുള്ള സാധ്യതയുണ്ടാക്കും. കർക്കിടക കൂറുകാരായിരിക്കുന്ന പുണർദം അവസാനത്തെ കാൽഭാഗം പൂയോ ആയില്യം നക്ഷത്രക്കാർക്ക് സൂര്യന് 6ാം ഭാവത്തിലേക്കാണ്. അതിനാൽ നമുക്ക് കുറച്ച് രോഗാരിഷ്ടതകളും ശത്രു ശല്യങ്ങളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പകുതിക്ക് ശേഷം നമുക്ക് ഒരു കാര്യവിജയവും ആരോഗ്യവും സ്ഥാന നേട്ടവും ഒക്കെ കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്. പണം കുറേയൊക്കെ നമുക്ക് തിരിച്ച് ലഭിക്കുന്ന സാധ്യതയായിരിക്കും. പൊതുവേ പറഞ്ഞാൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ മാസം കർക്കിടക കൂറുകാർക്ക് അനുഭവപ്പെടുക. നല്ല ഫലങ്ങൾ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് ഗുണദോഷ ഫലങ്ങൾ മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട്. ജോലി മാറുന്നതിന് ഈ സമയം നമുക്ക് അനുകൂലമല്ല. ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും. പ്രണയത്തിലേർപ്പെടുന്ന ആൾക്കാർക്ക് പ്രണയം പുഷ്ടിപ്പെടുന്ന ഒരു കാലമായിരിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ല ഫലത്തെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയോട് കുടുംബജീവിതത്തിൽ വളരെ നേരെ വാ നേരെ പോകുന്നുള്ള രീതിയിൽ തന്നെ പെരുമാറിയില്ലെങ്കിൽ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും. സാമ്പത്തികമായിട്ട് സമ്മിശ്ര ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും. ആദ്യ പകുതിക്ക് ശേഷം തികച്ചും നല്ല ഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ
നിക്ഷേപത്തിന് അത്ര സുരക്ഷിതമുള്ള ഒരു കാലമാണിതെന്ന് പറയാൻ കഴിയില്ല. ഉദര സംബന്ധമായിട്ടും സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിട്ടും അല്ലാതെ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. രണ്ടാം പകുതിയിൽ എന്നാൽ കുറച്ച് രോഗശമനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. ഈ December 31, January 1, 10 തുടങ്ങിയ ദിവസങ്ങൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുക�ൂലമായ ദിവസങ്ങളായിരിക്കും. ഈ December 29, 30, January 8 തുടങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് നമുക്ക് ദോഷത്തെ നൽകാനുള്ള സാധ്യതയുണ്ടാവും. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുന്നതും ദേവിക്ക് പുഷ്പാഞ്ജലി അർച്ചന മുതലായവ നടത്തുന്നതും ഗണപതിക്ക് കറുഹോമവും നാളികേര സമർപ്പണമൊക്കെ നടത്തുന്നതും മഹാദേവന് ക്ഷീരധാരയും കൂവളത്തലമാല സമർപ്പിക്കുന്നതും ഈ കർക്കിടക കൂറുകാർക്ക് കണ്ടകശനി ഉള്ളതുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ച് എള്ളുപായസം നിവേദിക്കുന്നതുമൊക്കെ നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകും. പിന്നീട് ചിങ്ങക്കൂറുകാരാണ്. മകം പൂരം ഉത്രത്തിലെ ആദ്യത്തെ കാൽഭാഗമുള്ള നക്ഷത്രമാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ഈ സൂര്യൻ 5-ാം ഭാവത്തിലാണ് വരിക. അതിനാൽ പൊതുവെ ശരീരസുഖം കുറയാനുള്ള സാധ്യതയുണ്ടാവും. സുഹൃത്തുക്കളിൽ ചിലരുമായിട്ട് നമുക്ക് വിരോധവും ശത്രുശല്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനം നമുക്ക് ചെറുതായിട്ടൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടുന്ന കാര്യത്തിൽ കൂടുതൽ കരുതലോടുകൂടിയിട്ട് വേണം പെരുമാറാൻ. പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലങ്ങൾ തന്നെയാണ് ഈ ചിങ്ങക്കൂറുകാർക്കും ഈ മാസം കാണുന്നത്. ഗ്രഹത്തിലെ ചില അനുഭവങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു കാലമായിരിക്കും. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയൊരു സമയമല്ല ഈ ഒരു മാസം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കരുത്. മാധ്യമരംഗങ്ങളിലും കല സിനിമ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ 1-ാമത്തെ പകുതിക്ക് ശേഷം നല്ല അനുഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് ഈ മാസം കുറച്ച് നിരാശയുണ്ടാക്കുന്ന കാലമായിരിക്കും. മാസത്തിൻ്റെ അവസാനത്തെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ടാവും. കുടുംബജീവിതത്തിലും ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഐക്യം നിലനിന്ന് വരാനുള്ള സാധ്യതയുണ്ടാവും. സാമ്പത്തികമായിട്ട് വളരെ നല്ലൊരു മാസമായിരിക്കും നിങ്ങൾക്ക്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. വയസ്സായവർക്ക് ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ കൂടുതലാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത്. ഭക്ഷ്യവിഷബാധ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകാം. അതിനാൽ അത് കഴിയുന്നതും നമ്മൾ ഒഴിവാക്കേണ്ട മാസമാണ്. എന്നാലും കുറച്ച് നമ്മൾ ഊർജ്ജസ്വരരായിട്ടൊക്കെ കാണപ്പെടുന്ന കാലമായിരിക്കും. കായിക താരങ്ങൾക്ക് അവരുടെ മെച്ചപ്പെട്ട പ്രകടനങ്ങളൊക്കെ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു കാലവുമായിരിക്കും. December 17, 21, January 3, 4, 12, 13 ഈ ദിവസങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. January 1, 11, December 31 ഈ ദിവസങ്ങൾ അത്ര അനുകൂല ദിവസങ്ങളല്ലാത്തതുകൊണ്ട് യാതൊരു വിധമായിട്ടുള്ള ശുഭകർമ്മങ്ങളും നമ്മൾ തുടക്കം കുറിക്കുവാൻ പാടില്ല. ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദേവിക്ക് പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ നടത്തുന്നതും മഹാദേവന് കൂവളത്തിൻ്റെ ഇലമാല സമർപ്പിക്കുന്നതും പാലഭിഷേകം നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും നെയ്വിളക്ക് കഴിക്കുന്നതും ഗണപതി ഭഗവാന് ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെ നല്ല ഫലത്തെ നിങ്ങൾക്കുണ്ടാക്കിത്തരും. പിന്നീട് കന്നിരാശിയാണ്. ഉത്രത്തി മുക്കാല് അത്തം ചിത്തിര ആദ്യ പകുതിയായിരിക്കുന്ന കന്നി രാശിക്കാർക്ക് സൂര്യന് 4-ാം ഭാവത്തിലായിട്ട് നിൽക്കുന്ന കാലമാണ്. അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടിരിക്കുന്ന ഒരു കാലം തന്നെയാണ്. മാസത്തിൻ്റെ പകുതി വരെ സ്ഥാനനേട്ടവും ശത്രുനാശവും ആരോഗ്യമൊക്കെ ലഭിക്കാം. മാസപകുതിക്ക് ശേഷം ശരീരസുഖം കുറയാനുള്ള സാധ്യതയുണ്ടാവും. കൂടുതൽ യാത്ര വേണ്ടി വരുന്ന കാലമായിരിക്കും. കന്നിരാശിക്കാർക്ക് ഈ മാസം പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതി പൊതുവേ നല്ല ഫലങ്ങളെയൊക്കെ നൽകും. എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അസമയത്തുള്ള യാത്ര അപകടങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പൊതുവേ ഉദ്യോഗസ്ഥർക്ക് അത്ര നല്ല മാസമല്ല. IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ സമയത്ത് ലഭിക്കുക. കമിതാക്കൾക്കാണെങ്കിൽ ഈ മാസം വളരെ നിരാശാജനകമായിരിക്കുമെന്ന് പറയണം. അശ്രദ്ധയോടെയുള്ള നീക്കങ്ങൾ നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾക്കൊക്കെ കാരണമാകുന്ന മാസമാണ്. സാമ്പത്തികമായിട്ട് 2-ാം പകുതി മുതൽ കുറച്ച് നല്ല വാർത്തകളൊക്കെ നമ്മളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിക്ഷേപങ്ങൾക്കൊന്നും അത്ര നല്ല
മാസമല്ല, ഊഹ കച്ചവടങ്ങളിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഒന്നും നമ്മൾ നിക്ഷേപിക്കാൻ പറ്റിയൊരു മാസമായിരിക്കത്തില്ല ധനുമാസം. ആരോഗ്യപരമായിട്ട് നമുക്ക് മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദം അനുഭവിക്കേണ്ട ഒരു കാലമാവാം. ഹൃദ്രോഗപരമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നിങ്ങളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ഡോക്ടറെ സന്ദർശിച്ച് വേണ്ടതായിട്ടുള്ള മെഡിക്കേഷൻ ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ടതും ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ 18 ഡിസംബർ 18 19 ജനുവരി 5 6 15 ഈ ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളാണ് കന്നിക്കൂടുകാർക്ക്. എന്നാൽ ഡിസംബർ 17 ജനുവരി 3 4 12 13 ഈ ദിവസങ്ങളൊന്നും അത്ര അനുകൂലമല്ല. ആ ദിവസങ്ങളിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ശിവക്ഷേത്രത്തിലെ മുത്തിഞ്ഞ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന് കറുക പുഷ്പാഞ്ജലി, നെയ്യ്വിളക്ക്, അതുപോലെ ശ്രീമുരുകന് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം നടത്തുന്നത്, പഞ്ചാമൃതം നിവേദിക്കുന്നത്, ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നാരങ്ങാദീപം തെളിക്കുന്നതൊക്കെ വളരെയധികം ഗുണത്തെ നിങ്ങൾക്ക് നൽകും. പിന്നീട് തുലാൻ രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് സൂര്യൻ 3rd ഭാവത്തിലേക്കാണ് വരിക. ഈ മാസത്തിൻ്റെ പകുതി വരെ പൊതുവേ കുറച്ച് നല്ല ഫലങ്ങളുണ്ടാവും. 2rd പകുതിയിൽ സമ്മിശ്ര ഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആദ്യ പകുതിയിൽ വളരെ ശ്രദ്ധിക്കണം. ജോലി ചെയ്യുന്നവർക്ക് ഗുണവും ദോഷവും മാറി മാറി വരുന്ന ഒരു മാസമായിരിക്കും. ജോലി മാറുവാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമല്ല ഇത്. ഒരു കാരണവശാലും നമ്മൾ ജോലി മാറ്റത്തിന് ഈ ധനുമാസത്തിൽ ശ്രമിക്കരുത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില കടുത്ത ദുരിതങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. പൊതുവേ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ഫലത്തെ നൽകുന്ന ഒരു മാസമായിരിക്കും. കുടുംബജീവിതത്തിലും നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അവസാനത്തെ 2 ആഴ്ച വളരെ നല്ല അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ടാവും. സാമ്പത്തികമായിട്ട് ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ്. എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിക്ഷേപത്തിന് പറ്റിയ സമയമല്ല. ആരോഗ്യം പരമായിട്ട് കണ്ണ്, തൊക്ക് എന്നിവ സംബന്ധിച്ച് അസ്വസ്ഥതയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും. എന്നാലും മാസത്തിൻ്റെ ഒരു അവസാന പകുതി ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് മെച്ചമായിട്ടുള്ള അവസ്ഥ നമുക്ക് സംജാതമാകും. ഡിസംബർ 20, 21, 8, 9 തീയതികൾ വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഡിസംബർ 18, 19, ജനുവരി 5, 6, 14 ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്കൊന്നും നല്ല ദിവസമായിരിക്കില്ല. നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് തുളസിമാല വഴിപാട് നടത്തുക, പാൽപ്പായസം നടത്തുക, അതൊക്കെ വളരെ നല്ലതായിരിക്കും. ഗണപതി ഭഗവാനെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും ഉണ്ണിയപ്പം നിവേദിക്കുന്നതും മഹാദേവനെ ജലധാരയും കൂവളമാല ചാർത്തുന്നതും ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും നാഗരാജ ക്ഷേത്രത്തിലെ പുള്ളുവമ്പാട്ട നിലവറപ്പായസ നിവേദ്യം, ശാസ്ത ക്ഷേത്രത്തിലെ നെയ്വിളക്ക് തെളിച്ച് എള്ളുപായസ നിവേദ്യം ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. കണ്ടകശനി കാലമായതുകൊണ്ട് ശാസ്താപ്രീതി വളരെ പ്രധാനമായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് നമുക്ക് വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാരെ വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെടുന്ന ഈ വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ 2rd ഭാവത്തിലേക്കാണ് വരിക. അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ യാത്രയ്ക്കൊക്കെ അവസരം ലഭിക്കാം. ധനനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങളാൽ കുറച്ച് അരിഷ്ടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസത്തെ ഫലം കുറച്ച് അനുകൂലമല്ല എന്ന് തന്നെ നമുക്ക് പറയണം. അത്ര പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെയുള്ള വാക്ക് തർക്കത്തിനൊക്കെ സാധ്യതയൊക്കെ ഉണ്ടാവാം. ജോലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പൊതുവേ സംഘർഷം നിറഞ്ഞ ഒരു മാസമായിരിക്കാം ഇത്. ജോലി മാറാനുള്ള തീരുമാനം നിങ്ങളെ ജോലി ഇല്ലാത്തവനായിട്ട് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ജോലി മാറാൻ ശ്രമിക്കരുത്. സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ മാസം വളരെ പ്രയോജനങ്ങളുള്ള ഒരു മാസമായിരിക്കും. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് ബന്ധങ്ങളൊക്കെ തുറന്നു കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബജീവിതവും നല്ല സ്വസ്ഥതയുണ്ടാക്കും. സാമ്പത്തികമായിട്ട് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന മാസമല്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എന്നാൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള മാസമാണ്. എന്നാൽ കടം കൊടുക്കുന്നത് നമ്മൾ നിർത്തണം. ഒരു കാരണവശാൽ ഈ മാസം നമ്മൾ കടം കൊടുക്കരുത്. കൊടുത്താൽ ആ പണം നമുക്കിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടാവും. ആരോഗ്യപരമായിട്ട് പൊതുവേ യുവാക്കൾക്ക് കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ അനുഭവപ്പെടും. എന്നാൽ വൃദ്ധന്മാർക്ക് അത്ര നല്ല കാലമല്ല. എല്ല് സംബന്ധമായിട്ടും നാഡീ സംബന്ധമായിട്ടും അതുപോലെ തന്നെ തലവേദന മുതലായിട്ടുള്ള അസുഖങ്ങളും നമ്മളെ വലയ്ക്കാനുള്ള സാധ്യത ഉള്ള സമയമാണ്. ഡിസംബർ 22, 26, ജനുവരി 10, 11 ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഡിസംബർ 20, 21, ജനുവരി 8, 9 ഈ ദിവസങ്ങളിൽ ഒരു ശുഭകർമ്മങ്ങൾ നിങ്ങൾ
തുടങ്ങാൻ പാടില്ല, അത് ദോഷകരമായിട്ട് ഭവിക്കാം. മഹാശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അർച്ചനയും ഗണപതി ഭഗവാന് കരകപുഷ്പാഞ്ജലിയും നെയ്വിളക്കുമൊക്കെ കത്തിക്കുന്നത് വളരെ നല്ലതാണ്. മുരുകന് നമ്മൾ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. പഞ്ചാമൃത നിവേദ്യം നടത്തുന്നതും നല്ലതാണ്. ദേവീക്ഷേത്രത്തിന് വെള്ളിയാഴ്ചകളിൽ നാരങ്ങ ദീപം തെളിയിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണത്തെ നൽകും. പിന്നീട് ധനുരാശിക്കാരാണ്. മൂലം പൂരാളം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം വരുന്ന ധനുക്കൂറുകാർക്ക് മാസത്തിലെ സൂര്യന് ലഗ്നത്തിലാണ് വരുന്ന സമയം. അത് കുറച്ച് ജന്മക്കൂറിലായതുകൊണ്ട് യാത്രയ്ക്കൊക്കെ അവസരം ലഭിക്കും. എന്നാൽ അത്ര ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ ധനുരാശിക്കാർക്കും നൽകാൻ സാധ്യത. വളരെ ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലമായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. വ്യാഴവും രണ്ടാം ഭാവത്തേക്കുന്നതുകൊണ്ട് കുറച്ച് നല്ല ഗുണങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി നിൽക്കുന്നവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഈ മാസം നൽകുക. പ്രണയിതാക്കൾക്കാണെങ്കിലും ഈ മാസം കുറച്ച് നിരാശ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. കുടുംബജീവിതത്തിലും ചെറിയ കലഹങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സ്ട്രെസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വരവിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു മാസമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടും ഒരു നല്ല മാസം തന്നെയാണ്. ശാരീരികമായിട്ടും മാനസികപരമായിട്ടും കുറച്ച് ശാന്തത അനുഭവിക്കാൻ പറ്റുന്ന കാലമാണ്. കായിക രംഗത്തുള്ളവർക്കും നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ധനുമാസം. December 16, 17, 25, 26 ഈ ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. January 8, 9 അതും നല്ല അനുകൂല ദിവസം തന്നെയാണ്. പിന്നീട് പ്രതികൂലമായിട്ടുള്ളത് December 22, 23 January 10, 11 ഈ ദിവസങ്ങളിൽ യാതൊരുവിധമായിട്ടുള്ള ശുഭ കർമ്മങ്ങൾക്കും നമ്മൾ തുടക്കം കുറിക്കരുത്. പിന്നീട് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചന കൂവളമാല ഒക്കെ ചാർത്തുന്നത് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും തുളസിമാല വഴിപാട് നടത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഗണപതി ഭഗവാന് കറിവ് കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ മുരുകന് പഞ്ചാമൃതം നിവേദിക്കുക, ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. പിന്നീട് ഏഴശനി വിട്ടുപോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ശാസ്താവിന് നെയ്വിളക്ക്, എള്ളുപായസം ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നടത്തുന്നത് ഈ ഏഴശനിയുടെ ദുരിതത്തെ നമുക്ക് കുറയ്ക്കുകയും ചെയ്യും. അത് ശനിയാഴ്ചകളിലാണ് നടത്തുന്നത് ഉത്തമം. പിന്നീട് മകരക്കൂറുകാരാണ്. ഉത്രാടത്തിലെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണാവിട്ടം ആദ്യം പകുതിക്കാരായിരിക്കുന്ന മകരക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ സൂര്യൻ 12-ാം ഭാവത്തിലാണ് വരിക. അതിനാൽ കാര്യങ്ങളിൽ വിജയവും ജോലിയിൽ ഉയർന്ന സ്ഥാനനേട്ടവും സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമൊക്കെ ഈ മാസം നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും മാസത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ജോലി ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫലം അനുഭവപ്പെട്ടു തുടങ്ങും. എന്നാൽ ജോലി മാറുന്നതിന് അനുയോജ്യമായ ഒരു മാസമല്ല ഇത്. സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഈ മാസം നിരാശാജനകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ബന്ധം തന്നെ തകർക്കാനുള്ള സാധ്യതയുണ്ടാകും. സാമ്പത്തികമായിട്ട് നിക്ഷേപിക്കാനോ കടം കൊടുക്കാനോ പറ്റിയ മാസമല്ല. സാമ്പത്തികമായി എന്ത് ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. ആരോഗ്യപരമായിട്ട് ആഹാര കാര്യങ്ങൾ വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിന് നിയന്ത്രണം വേണം. രണ്ടാം പകുതി മുതൽ വളരെ നല്ലതായിരിക്കും. അനുകൂലമായ ദിവസങ്ങൾ December 17, 27, 28 January 14 എന്നീ ദിവസങ്ങളായിരിക്കും. December 24, 25 January 12, 13 ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങളൊന്നും യാതൊരു കാരണവശാലും തുടങ്ങാൻ പാടില്ല. ഗണപതി ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുന്നതും അരവണപ്പായസം നിവേദിക്കുന്നതും മഹാവിഷ്ണുവിന് നെയ്വിളക്ക് തെളിയിക്കുന്നതും രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുന്നതും ത്രിമധുരം നിവേദിക്കുന്നതും നല്ലതാണ്. ഈ ഏഴശനിയുള്ളതുകൊണ്ട് ശാസ്താവിന് ശനിയാഴ്ചയോട് നീരാഞ്ജനം നടത്തുകയോ എള്ളുപായസം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ദേവീക്ഷേത്രത്തിൽ നാരങ്ങാദീപം തെളിയിക്കുന്നതും വളരെ നല്ലതാണ്. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ നല്ല ഫലം നൽകും. പിന്നീട് കുംഭക്കൂറുകാരാണ്. അവിട്ടം അവസാനത്തെ പകുതിയും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാവവും അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് സൂര്യൻ 11-ാം ഭാവത്തിലേക്കാണ്. അതിനാൽ മാസം മുഴുവൻ പൊതുവേ ഒരു നല്ല ഫലമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വ്യാഴം 12-ാം ഭാവത്തിലായതുകൊണ്ട് അത്ര വലിയൊരു ഗുണങ്ങളൊന്നും കിട്ടത്തില്ല.
എന്നാലും കാര്യസിദ്ധി, ഇഷ്ടലാഭവും, ശരീരസുഖവും, വിജയവും, സ്ഥാനനേട്ടവും, ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവാം. ധനപരമായിട്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. ഒപ്പം ജോലി ചെയ്യുന്നവരെ എല്ലാവരിൽ നിന്നും പ്രോത്സാഹനം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം ജോലി ചെയ്യുന്നവർക്ക് നല്ല വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒക്കെ സഫലീകരിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. വിവാഹിതർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും. പങ്കാളിയുടെ ഉന്നത തരത്തിലുള്ള സ്നേഹനിർഭരമായ പ്രതികരണങ്ങൾ നിങ്ങളിൽ സന്തോഷം ജനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയിലെ ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ കമിതാക്കൾക്ക് ഈ മാസം അത്ര അനുകൂലമല്ല. സാമ്പത്തികമായിട്ട് സമ്മിശ്രമായ ഫലങ്ങളുണ്ടാകാം. നമുക്ക് ഈ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്നാൽ ശനി അവിടെ ഗുണപരമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മൾ വളരെ കാലമായി തിരിച്ചു കിട്ടാനുള്ള പണമൊക്കെ ചിലപ്പം ഈ മാസം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാലമായിരിക്കും. ഡിസംബർ 20, 21, 29, 30 വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. ഡിസംബർ 18, 19, 27, 28, ജനുവരി 14 ഈ ദിവസങ്ങൾ വളരെ പ്രതികൂലമായ ദിവസമാണ്. അന്ന് നമ്മൾ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് അർച്ചനയൊക്കെ നടത്തുക, പുഷ്പാഞ്ജലി നടത്തുക, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക, ഗണപതി ഭഗവാനെ കരകമാല നെയ്വിളക്കുമൊക്കെ നടത്തുക, ഈ ഏഴശനി ഉള്ളത് കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം, അതുപോലെ തന്നെ എള്ളുപായസം തുടങ്ങിയവ നടത്തുക, ശ്രീ മുരുകന് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം നടത്തുക, പുഷ്പാഞ്ജലി നടത്തുക, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദേവിക്ക് വ്രതമെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് മീനക്കൂറുകാരാണ്. പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്തിട്ടാതി രേവതിക്കാരായിരിക്കുന്ന മീനക്കൂറുകാർക്ക് സൂര്യൻ 10-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതിനാൽ കാര്യസിദ്ധി, ഇഷ്ടലാഭം, ശരീരസുഖം, ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു നല്ല ഫലങ്ങൾ നൽകുന്ന മാസമായിരിക്കും ഈ ധനുമാസം. അതുപോലെ തന്നെ വ്യാഴവും ശനിയൊക്കെ അനുകൂലസ്ഥിതി നിൽക്കുന്ന കാലമാണ്. ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടിയിട്ട് വളരെ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്താനും സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്കും ജോലി ഇല്ലാത്തവർക്കും ഒക്കെ ഈ മാസം വളരെ നല്ല കാലമായിരിക്കും. ജോലി കിട്ടാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അശ്രദ്ധ കാരണം അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ ഈ മാസം നിങ്ങൾ കൈകാര്യം ചെയ്യണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങളായിരിക്കും. ഈ മാസം മുഴുവനും സ്നേഹിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമായിരിക്കത്തില്ല. അവർക്ക് അസുഖകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും കുറച്ച് അനാരോഗ്യകരമായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മാസമായിരിക്കും. ആദ്യ പകുതിക്ക് ശേഷം നല്ല ഒരു ഫലപ്രാപ്തി ഉണ്ടാകും. എന്നാൽ നിക്ഷേപത്തിന് അത്ര സുരക്ഷിതമല്ലാത്ത ഒരു മാസമാണ്. പണനിക്ഷേപങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാം. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട മാസമാണ്. മാസത്തിൻ്റെ 2-ാം പകുതി മുതൽ കുറച്ച് ഒരു ഊർജ്ജസ്വലത നമ്മൾക്ക് വന്നുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാവാം. ഡിസംബർ 22, 23, 31 ഈ ദിവസങ്ങളൊക്കെ വളരെ നല്ല ഫലങ്ങൾ നൽകുന്ന ദിവസങ്ങളായിരിക്കും. ഡിസംബർ 20, 21, 29, 30 ഇതൊക്കെ പ്രതികൂല ദിവസങ്ങളായതുകൊണ്ട് യാതൊരു വിധമായിട്ടുള്ള ശുഭകർമ്മങ്ങളും ഈ സമയത്ത് നമ്മൾ തുടങ്ങരുത്. ശിവന് കൂവളമാല, ധാര ഇവയൊക്കെ ചെയ്യുന്നതും ദേവിക്ക് നാരങ്ങാദീപം തെളിക്കുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ല ഫലങ്ങളെ മീനൻ രാശിക്കാർക്ക് ചെയ്യുന്നതാണ്. എന്തായാലും ഇത് ചാരവശാലുള്ള പൊതുവായ ഫലങ്ങളാണ്. ഗ്രഹനില പ്രകാരവും ദശാകാലം മൂലമൊക്കെ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ ഫലങ്ങളും ചിലപ്പോൾ വന്നുവിട്ടേക്കാം. എന്നാലും പൊതുവിൽ ഒരു 80% പേർക്ക് ഈ രീതിയിലുള്ള ഫലങ്ങളൊക്കെ തന്നെ വന്നു ഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ്. നമസ്കാരം.